വിവരവിനിമയ സാങ്കേതികവിദ്യ 10-ാം ക്ലാസ്സിലെ 3-ാമത്തെ അധ്യായം വെബ് ഡിസൈനിങ് മിഴിവോടെ. സ്കൂൾ കലോത്സവവിശേഷങ്ങൾ പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വെബ് പേജ് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾ 9-ാം ക്ലാസ്സിൽ പഠിച്ചു. വെബ്സൈറ്റുകളും ബ്ലോഗുകളും തയ്യാറാക്കുന്നത് HTMLന്റെ സഹായത്തോടെയാണ്. സ്കൂൾ കലോത്സവം .HTML എന്ന വെബ് പേജ് നിങ്ങൾ 9-ാം ക്ലാസ്സിൽ നിർമ്മിച്ചത് നിങ്ങളുടെ സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡറിലെ സ്റ്റാൻഡേർഡ് 10-ൽ നൽകിയിട്ടുണ്ട്. ആ വെബ്സൈറ്റ് തുറന്നാൽ ഈ രൂപത്തിലാണ്. ഇതിൻ്റെ സോഴ്സ് കോഡ് കാണുന്നതിന് വേണ്ടി ഈ പേജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് വ്യൂ സോഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ HTML ടാഗുകൾ അടങ്ങിയ ഭാഗം ഇതുപോലെ നമുക്ക് കാണാൻ കഴിയും. സ്കൂൾ കലോത്സവം .HTML എന്ന വെബ് പേജിൻ്റെ സോഴ്സാണ് ഈ കാണുന്നത്. ഇവയിൽ ഫോണ്ട് ഫേസ് ഈക്വൽ ടു വെർദാന, കളർ ഈസ് ഈക്വൽ ടു അതിൻ്റെ വാല്യൂ, ഈ രൂപത്തിൽ ഫോണ്ടിന് വേണ്ടിയുള്ള ആട്രിബ്യൂട്ട്സും ഈ ടാഗും എത്ര തവണയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടാമത് വീണ്ടും ഇവിടെ വന്നു. 3, 4, 5 ഇത്തരത്തിൽ വരുന്ന പേജുകളിലും ഈ ഫോണ്ട് എന്ന ടാഗ് പല തവണ നമ്മൾ ഇവിടെ ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ടാഗ് ഇമേജ്, ചിത്രങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു ടാഗ് ഇമേജ്, അതിൻ്റെ ആട്രിബ്യൂട്ട്സായ ഹൈറ്റ്, വിഡ്ത്ത്. മറ്റൊരു ടാഗ് പി, പാരഗ്രാഫ് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഒന്നിലധികം തവണ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോ ഉൾപ്പെടുത്തുവാനുള്ള ഒരു ടാഗ്, അതുപോലെ ഓഡിയോ ഉൾപ്പെടുത്തുവാനുള്ള മറ്റൊരു ടാഗും. പുനരുപയോഗിക്കുന്ന HTML ടാഗുകൾ അല്ലെങ്കിൽ ആട്രിബ്യൂട്ടുകൾ ഏതൊക്കെയാണ് എന്ന്, അവയുടെ ഉപയോഗം എന്താണെന്നും ടെക്സ്റ്റ് ബുക്കിലെ 1-ാമത്തെ പ്രവർത്തനത്തിൽ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഫോണ്ട് എന്ന ടാഗിൻ്റെ ഉപയോഗം എന്താണ്? ഫേസ് എന്ന ആട്രിബ്യൂട്ടിൻ്റെ ഉപയോഗം എന്താണ്? കളർ എന്ന ആട്രിബ്യൂട്ട് അക്ഷരങ്ങളുടെ നിറം മാറ്റുന്നതിന് ഉപയോഗിക്കുന്നു. അതുപോലെ സൈസ്, IMG ചിത്രം ഉൾപ്പെടുത്തുന്നതിന്, ഹൈറ്റ്, വിഡ്ത്ത്, ഓഡിയോ ശബ്ദം കേൾക്കുന്നതിന്, വീഡിയോ ഉൾപ്പെടുത്തുന്നതിന്, പി, പാരഗ്രാഫ്, ഇത്തരത്തിൽ ഇതിൻ്റെ ഉപയോഗവും അതുപോലെ ഈ വെബ് പേജിൽ എത്ര തവണയാണ് ഈ ടാഗുകൾ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ആട്രിബ്യൂട്ടുകൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്നും നമുക്ക് നോക്കാം. ഫോണ്ട് അക്ഷരരൂപങ്ങളെ നിർവചിക്കാനാണ് 16 തവണയാണ് ഈ പേജിൽ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഫോണ്ട് ഫേസ് 16 തവണ, കളറ് 16 തവണ, അതുപോലെ സൈസ് 13 തവണ. അഥവാ ചില ടാഗുകളും അതിൻ്റെ ആട്രിബ്യൂട്ടുകളും നമുക്കൊരു വെബ് പേജിൽ പല തവണ ഉപയോഗിക്കേണ്ടി വരികയാണ്. ഉപയോഗിച്ച് തന്നെ വീണ്ടും ഉപയോഗിക്കുന്ന ഒരവസ്ഥ കൊണ്ട് ഈ HTML പേജ് വളരെ വലുതാവാൻ സാധ്യതയുണ്ട്. വെബ് പേജിൻ്റെ സ്റ്റൈൽ, ഉള്ളടക്കത്തിൻ്റെ അവതരണം ആകർഷകമാക്കാൻ ഉപയോഗിച്ച ടാഗുകളെയും ആട്രിബ്യൂട്ടുകളെയും പേജ് ലേഔട്ടിനെയും വെബ് പേജിൻ്റെ സ്റ്റൈൽ എന്ന് വിളിക്കുന്നു. കൂടുതൽ തവണ ഇതാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്, ഈ ടാഗുകൾ. ഉദാഹരണത്തിന് ഫോണ്ട്, ഫേസ്, കളർ, സൈസ്, ഇവയാണ് സാധാരണ ഉള്ളടക്കത്തിൻ്റെ ആകർഷണതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ടാഗുകളും അവയുടെ ആട്രിബ്യൂട്ടുകളും. കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് അഥവാ CSS, ഇത് വെബ് ഡിസൈനിങ്ങിൻ്റെ ഭാഗമായി ധാരാളം പേജുകളും അവയിൽ ഉപയോഗിക്കേണ്ട ടാഗുകളുടെ സവിശേഷതകളും തയ്യാറാക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ കോഡ് ആവർത്തനം, നേരത്തെ നമ്മൾ ഫോണ്ട് എന്ന കോഡ് ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞു, ഈ ആവർത്തനത്തെ ഫലപ്രദമായി പരിഹരിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു സംവിധാനമാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് അഥവാ CSS. എങ്ങനെയാണ് ഈ ആവർത്തനം ഒഴിവാക്കിക്കൊണ്ട് CSS ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു വെബ് പേജ് ഉണ്ടാക്കുക എന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങളുടെ സ്കൂൾ റിസോഴ്സസിലുള്ള ഹോമിലെ സ്കൂൾ റിസോഴ്സസിൽ സ്റ്റാൻഡേർഡ് 10-ൽ വെബ് ഡിസൈനിങ്ങിൽ നൽകിയിട്ടുള്ള സ്കൂൾ കലോത്സവം .HTML എന്ന ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പേജ് ഇവിടെ തുറന്നു കാണാൻ കഴിയും. ഇതാണ് നിങ്ങൾ 9-ാം ക്ലാസ്സിൽ നിർമ്മിച്ച ഒരു വെബ് പേജ്. ഇത്തരത്തിലൊരു വെബ് പേജ് നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയും. ഇതിൽ പല സ്ഥലത്ത് ഫോണ്ടിൻ്റെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഒരു ഓഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു മുകളിൽ മൗസ്, ഈ പേജിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത്
വ്യൂ പേജ് സോഴ്സ് എന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പേജ് സോഴ്സ് കാണാൻ കഴിയും. ഇവിടെ ഇത് സ്ക്രോൾ ചെയ്താൽ ഒരുപാട് തവണ ഫോണ്ട്, അതുപോലെ ഫേസ്, കളർ, സൈസ് എന്നിവ ഉപയോഗിച്ചിട്ടുണ്ട്. കൺട്രോൾ എഫ് അല്ലെങ്കിൽ എഡിറ്റിൽ ഫൈൻഡ് ഉപയോഗിച്ചുകൊണ്ട്, കൺട്രോൾ എഫ് അല്ലെങ്കിൽ എഡിറ്റിൽ ഫൈൻഡ് ഉപയോഗിച്ച് നമുക്കിവിടെ ഫോണ്ട് എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 32 കേസുകൾ അല്ലെങ്കിൽ മാച്ച് കേസസ് 19 of 32 നമുക്കിവിടെ 32 തവണ, അതായത് ഫോണ്ടും സ്ലാഷ് ഫോണ്ടും ഉൾപ്പെടെ 32 ഉണ്ട്. അപ്പോൾ 16 തവണ ഫോണ്ട് ആവർത്തിക്കപ്പെടുന്നു. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഓരോ ടാഗുകളും എത്ര തവണ ആവർത്തിക്കുന്നു എന്ന് ഇവിടെ കാണാൻ കഴിയും. ഏതായാലും ഈ ആവർത്തനം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് CSS എന്ന ഈ സംവിധാനം നമ്മൾ ഉപയോഗിക്കുന്നത്. കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് അഥവാ CSS, അതെങ്ങനെയാണ് നമുക്കൊരു HTML പേജ് ഉൾപ്പെടുത്തുക എന്ന് നോക്കാം.